ഹലോ കൂട്ടുകാരേ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ? എന്നാൽ നമുക്ക് ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ അതിൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് വന്നാലോ? ബാ. നല്ല പാട്ടായിരുന്നല്ലേ? നിങ്ങളതിൻ്റെ കഥ ശ്രദ്ധിച്ചോ. ഒരിടയിന് 100 ആടുണ്ടായിരുന്നു. അതിൽ ഒരാട് മാത്രം കൂട്ടം തെറ്റിപ്പോയി. എങ്ങനെ പോയതെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ തീറ്റ തിന്നു നിന്നങ്ങ് പോയതായിരിക്കും. കൂടെ മറ്റാടുകളുണ്ടോയെന്നോ അല്ലെങ്കിൽ ഇടയൻ വിളിക്കുന്നുണ്ടോയെന്നൊന്നും ആ ആട് ശ്രദ്ധിച്ചു കാണില്ല. എന്നാൽ ആ ഇരുട്ടായപ്പോൾ ആ ആട് പേടിച്ചിട്ടുണ്ടാവും അല്ലേ? ഷോ, എൻ്റെ ഇടയൻ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആ ആട് വിചാരിച്ചിട്ടുണ്ടാവും. ഇതേ സമയം ഇടയനോ 100 ആടുണ്ടായിരുന്നിട്ടും അതിലൊന്നിനെ കാണാതായപ്പോഴേ അറിഞ്ഞു. എന്നിട്ട് അവിടെയെല്ലാം അന്വേഷിച്ചു. ആ ഇടയന് വേണമെങ്കിൽ ഓർക്കായിരുന്നു, ഈ 100 ആടുള്ളതിൽ 1 എണ്ണമല്ലേ പോയുള്ളൂ, ഇനി ഒന്നിനെ അന്വേഷിച്ച് പോയിട്ട് ബാക്കി 99 വല്ലതും പറ്റിയാലോ എന്ന് വിചാരിച്ച് അന്വേഷിക്കാതിരിക്കാമായിരുന്നു അല്ലേ? പക്ഷേ ഈ ഇടയൻ അതൊന്നും ഓർക്കാതെ ആ ആടിനെ തേടി പോയി. അങ്ങനെ അവസാനം ഈ ഇടയൻ്റെ ഒച്ച കേട്ട് കഴിയുമ്പം ആ ആട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾക്ക് പറയാമോ? ആ, കരഞ്ഞുകൊണ്ട് ഓടി ഇടയൻ്റെ കാലിൻ്റെ അടുത്ത് നിന്ന് ചേർന്ന് നിന്നിട്ടുണ്ടാവും അല്ലേ? എന്നിട്ട് ആ ഇടയൻ ആ ആടിനെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. പിന്നെ അയൽക്കാരോടും കൂട്ടുകാരോടൊക്കെ എന്തു പറഞ്ഞിട്ടുണ്ടാവും? ആ, എൻ്റെ ആ കാണാതെ പോയ ആടിനെ കിട്ടി കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷമായി. നല്ലൊരു കഥയായിരുന്നല്ലേ ഇത്. ഈ കഥ ആര് പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? വെരി ഗുഡ്, യേശു കർത്താവ് പറഞ്ഞതാണ് ഈ കഥ. ചില പാഠങ്ങളെയൊക്കെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് യേശു പറഞ്ഞതാണിത്. അങ്ങനെ ചില പാഠങ്ങളെ പഠിപ്പിക്കാനായിട്ട് പറയുന്ന കഥകൾക്ക് നമ്മളൊരു പേര് പറയുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടതല്ലേ അത്? എന്താത്? ഉപമ. യേശു കർത്താവ് ഈ ഉപമയിലൂടെ നമ്മളെ എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊരുമിച്ച് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15:1-7 ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് ബൈബിളിൽ നിന്ന് വായിച്ചു നോക്കണം കേട്ടോ. യേശു കർത്താവ് പ്രസംഗമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് കേൾക്കാനായിട്ട് ധാരാളം ആളുകൾ അവിടെ വന്നു. ആ കൂടെ പാപികളുണ്ടായിരുന്നു, ചുങ്കക്കാരുണ്ടായിരുന്നു, അങ്ങനെ മറ്റനേകരുണ്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ പാപികളുടെയും ചുങ്കക്കാരുടെയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന വലിയ നിലയിലുള്ള നേതാക്കന്മാരും പള്ളിയിലെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പരീശന്മാർ, ശാസ്ത്രിമാർ, അങ്ങനെയുള്ളവർ പിറുപിറുത്തു.
അവരെന്താ വിചാരിച്ചതെന്ന് അറിയാമോ? ഓ, യേശു വലിയ ആളാണ്, വചനമെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഈ പാപികളുടെയും ചുങ്കക്കാരുടെയും ഒക്കെ കൂടെയാണ് പോയി കൂട്ടുകൂടുന്നതെന്ന്. യേശു കർത്താവിന് അവർ ഹൃദയത്തിൽ ചിന്തിച്ചതും അവർ പിറുപിറുത്തതും എന്താണെന്നും എല്ലാം മനസ്സിലായി. എന്തുകൊണ്ടാണ്? യേശു കർത്താവ് ദൈവപുത്രനാണല്ലേ, സകലവും അറിയുന്നവനാണ് യേശു. അപ്പോൾ യേശു ഉപമ പറഞ്ഞത് അവിടെ കൂടിയിരുന്ന പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ ആയിട്ടാണ്. അവരെന്താണ് അവരുടെ ഉള്ളിൽ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ വചനമെല്ലാം നന്നായിട്ട് അറിയുന്നവരാണ്, ഞങ്ങൾ ദൈവമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നവരാണ് എന്നായിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിലോ ആകെ വെറുപ്പും അസൂയയും ബാക്കിയുള്ളവരോട് പുച്ഛവും ദൈവത്തോടോ മനുഷ്യരോടോ ഒന്നും സ്നേഹമില്ലാത്തവരും ആയിരുന്നു. ബാക്കിയുള്ള ചുങ്കക്കാരും പാപികളും അവരെ പിടിച്ചുപറിക്കാരും ഒക്കെയാണ്, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല, ഞങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ അവർ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നേരെ മറിച്ച് ഈ ചുങ്കക്കാരും പാപികളോ അവർ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം സമ്മതിച്ച് യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് താഴ്മയോടെ വന്നവരാണ്. ഇങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് വന്നത്. അതായത്, കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്ന ആ 99 ആടുകൾക്ക് വേണ്ടിയല്ല, കൂട്ടം തെറ്റിപ്പോയി എന്ന് സമ്മതിച്ച ആ ഒരു ആടിനെ തേടിയാണ് യേശു കർത്താവ് വന്നത്. അങ്ങനെ ഒരു ആടിനെ തിരിച്ചു കിട്ടുമ്പോൾ ദൈവത്തിന് എത്ര വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ ആ 99 ആടുകളുടെ കൂട്ടത്തിൽ പരീശന്മാരെ പോലെ സ്വയം ന്യായീകരിച്ച് ജീവിക്കുന്നവരാണോ, അതോ കൂട്ടം തെറ്റിപ്പോയ ആടിനെ പോലെ പാപിയാണെന്ന് സമ്മതിക്കുന്നവരാണോ? ആ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഓരോരുത്തരും ആ കാണാതെ പോയ ആടായിരുന്നു. നമ്മളെ തേടിയാണ് യേശു കർത്താവ് വന്നത്. അവൻ നമ്മളെ തേടി കണ്ടുപിടിച്ച് അവൻ്റെ തോളിൽ നമ്മളെ എടുത്തു, നമ്മളെ അവൻ്റെ മകനും മകളുമാക്കി നമ്മളെ തീർത്തു. അപ്പം നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന ഈ ദൈവത്തിനോട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വരുമ്പോൾ അവന് എത്ര വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. ആ കാണാതെ പോയ ആടിനെ കിട്ടിയ ആ ഇടയൻ അവരുടെ അയൽക്കാരോടും കൂട്ടുകാരോടെല്ലാം ആ സന്തോഷം പങ്കുവച്ചല്ലേ. അതുപോലെയുള്ളൊരു സന്തോഷമാണ് ദൈവത്തിന് ലഭിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ. അപ്പം നമുക്ക് കർത്താവിനോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം? ഇടയൻ്റെ ശബ്ദം കേട്ട് ഓടിച്ചെന്ന ആടിനെ പോലെ നമ്മളും യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. കൂട്ടുകാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യേശു കർത്താവ് നമ്മളെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് അവൻ സഹിച്ച വേദന എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ, നമ്മളെ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ സകല വേദനകളും സഹിച്ചാണ് അവൻ നമ്മളെ അവൻ്റെ മകനും മകളുമാക്കി തീർത്തത്. അപ്പോൾ നമുക്ക് ആ ദൈവത്തോട് നന്ദി പറയണ്ടേ? ആ ആടിനെ പോലെ ആ ഇടയനോട് ചേർന്ന് നമുക്കിനി നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എടുക്കാം. എന്നിട്ട് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ വഴിതെറ്റി കാണാതെ പോയൊരാടായിരുന്നു, നീ എന്നെ തേടി വന്ന് എന്നെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി കർത്താവേ. അപ്പം നമുക്കൊരു മനഃപാഠവാക്യം പഠിച്ചാലോ? യോഹന്നാൻ 10:11, യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാലോ, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പം നല്ല ഇടയൻ എങ്ങനെയായിരിക്കും? നമ്മളെ കേട്ട കഥയിലെ ഇടയൻ എങ്ങനെയാ? എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ട് കാണും? ആ ആടൊരു കുഴിയിലാണ് വീണിരുന്നെങ്കിലോ, അല്ലെങ്കിൽ മുള്ളിൻ്റെ ഇടയ്ക്കോ വല്ലോ വന്യജീവികളോ പിടിച്ചിരിക്കുമായിരുന്നെങ്കിലോ ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ലേ? അപ്പോൾ ആ ഇടയൻ ഇതൊന്നും ഓർക്കാതെ ഇതിനെല്ലാം ഓവർകം ചെയ്താണ് ഈ ആടിനെ രക്ഷിച്ചത്. നമ്മുടെ നല്ല ഇടയനാരാ? യേശു കർത്താവാണല്ലേ. യേശു കർത്താവ് എങ്ങനെയാണ് നമ്മളെ വീണ്ടെടുത്തത്? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയെല്ലാം ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ ജീവനെ കളഞ്ഞു അല്ലേ. അപ്പോൾ ജീവനെ കൊടുത്ത് സ്നേഹിച്ച ഒരു നല്ല ഇടയനാണ് നമ്മുടെ യേശു കർത്താവ്. ഇതുപോലെ ഒരു ഇടയനെ കിട്ടിയത് നമുക്ക് എത്ര വലിയ ഭാഗ്യമാണല്ലേ. ഈ ഇടയൻ്റെ കൂടെ ജീവിച്ചാൽ നമുക്ക് എത്ര വലിയ സുരക്ഷിതത്വമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അപ്പം നമ്മളൊരു തീരുമാനം എടുക്കണ്ടേ, ഇനി മുതൽ ഞാൻ ഈ ഇടയനെ വിട്ട് എവിടെയും പോകില്ല എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കാം. അപ്പം നിങ്ങളങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലേ? ആ, നിങ്ങൾ നല്ല പിള്ളേരാണല്ലേ, യേശു കർത്താവിൻ്റെ മക്കളല്ലേ നിങ്ങൾ. അപ്പം നമ്മൾ യേശു കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കണം. അപ്പോൾ പറ്റിച്ചേർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? യേശു കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിക്കണം. യേശു കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം,
അത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം കേട്ട പാട്ട് നിങ്ങൾ പഠിക്കണം, മനഃപാഠവാക്യം നിങ്ങൾ പഠിക്കണം, വർക്ക് ബുക്കിലുള്ള അസൈൻമെൻറ്റുകൾ നിങ്ങൾ ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ ചെയ്യില്ലേ? ആ, നിങ്ങൾ ചെയ്യും, നല്ല പിള്ളേരാണല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.